കലയുടെ കേളി കൊട്ടുണർന്നപ്പോഴേ പ്രതിഭകളുടെ മിഴികൾ തേടുന്നത് ആ മടക്കിവെച്ച പുസ്തകത്തിനു പുറത്തെ ഉയർന്നു നിൽക്കുന്ന വലംപിരി ശങ്കിലാണ്. ആരു നേടുമ സ്വർണക്കപ്പ് എന്ന ആകാംക്ഷ ഇനിയുള്ള ദിവസങ്ങളിലെ കലാപോരാട്ടത്തിന്റെ വീര്യം കൂട്ടും. കലോത്സവത്തിന്റെ ചരിത്രം തേടുമ്പോൾ എത്തിപ്പെടുന്നതും ആ സ്വർണ സമ്മാനത്തിൽ തന്നെ. കൗമാര കലാവിജയികൾക്ക് സമ്മാനം സ്വർണക്കപ്പായാലെന്തെന്ന ആശയമുദിച്ചത് നമ്മുടെ കവി വയലോപ്പിള്ളയുടെ മനസ്സിലും. അതിന് വഴിയൊരുക്കിയ സാഹചര്യം കലോത്സവ വേദിയുടെ സമീപത്തായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലെ സമ്മാനമായ സ്വർണക്കപ്പുമായിരുന്നു. തന്റെ മനസ്സിലെ ആശയം കവി പങ്കിട്ടത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബിനോടായിരുന്നു. അവിടെ ഉരുത്തിരിഞ്ഞ സമ്മാനമായിരുന്നു ഈ സ്വർണക്കപ്പും. 117 പവനോളം വരുന്ന കപ്പ് രൂപകൽപ്പന ചെയ്തത് ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരായിരുന്നു. വലംപിരി ശംഖ് ഏന്തി നിൽക്കുന്ന കൈപ്പത്തി ഈട്ടിത്തടിയിൽ ഉറപ്പിച്ച് പണി പൂർത്തീകരിച്ചതിനു പിന്നിൽ അഞ്ചുപേരുടെ ഒന്നര മാസത്തെ ശ്രമദാനത്തിനൊടുവിലായിരുന്നു. ഏറ്റവും തവണ സ്വർണക്കപ്പ് കരവലയത്തിൽ ഒതുക്കാൻ സൌഭാഗ്യം ലഭിച്ചതാകട്ടെ ചരിത്രനഗരിയായ നമ്മുടെ കോഴിക്കോടിനും. ക്യാമറമാൻ സുബീഷിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, ടൈം ന്യൂസ്.